അപ്പം നമുക്കൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലോ എങ്ങനെയാണ് സദ്യ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതിൽ സാമ്പാറും അതുപോലെ പച്ചടി പായസമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അപ്പോൾ ഒരുപാട് ലെങ്ത്തായി പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവരാണ് വെച്ചാൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സദ്യ ഇങ്ങനെ വളരെ പെട്ടെന്ന് നല്ല നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മുടെ ഓണവിഭവങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ നമുക്ക് തലേ ദിവസം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കാളനും നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചിപ്പുളിയും കാളനും ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ സദ്യ ചെയ്യണ ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് തലേ ദിവസം ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ അല്പം വെള്ളമൊന്ന് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനൊരു 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള പുളി മാത്രമേ ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് നമുക്ക് ഈ മാങ്ങിഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒക്കെ ഇഞ്ചിയാണ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അധികം നാരില്ലാത്ത ഇഞ്ചി എടുക്കണം. പിന്നെ ഞാൻ അതിലോട്ട് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണ് വെച്ചാൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി എനിക്കിതിൽ കുറച്ചുകൂടി ഇഷ്ടം വെളുത്തുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ നമുക്ക് ഇഞ്ചിപ്പുളിക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയാണ്. അപ്പോൾ ഡേറ്റ്സ് ഉള്ളവരാണ് വെച്ചാൽ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്താ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യരുത്, കാരണം ഇഞ്ചിയുടെ നല്ല വേവ് ഉള്ളതാണ്. അപ്പോൾ വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ അത് ഇഞ്ചി വണങ്ങാനുള്ള ഉപ്പും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ശരിക്കും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് ഞാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇതേപോലെ നല്ലോണം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്കത് ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുവിധം ഒന്ന് ആയി കിട്ടിയാൽ മതിയാവും. പിന്നെ അടുത്തായിട്ട് ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് മുളക് പൊടിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്പൈസിക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ഏകദേശം 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇത് വെല്ലപ്പൊടിയാണ് കേട്ടോ. അതും ഒരു 2-2.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനം നമുക്ക് മധുരം പോരാന്ന് തോന്നുകയാണ് വെച്ചാൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ പുളിയും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ പുളി ഒഴിക്കണം വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത്യാവശ്യം കട്ടിയും കിട്ടും കേട്ടോ നമ്മുടെ ഇഞ്ചിപ്പുളിയിൽ. അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ കഴിഞ്ഞതും തലേദിവസം തന്നെ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റായി ഇഞ്ചിപ്പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തലേദിവസം ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നാണ് നമ്മുടെ കാളനാണ് കേട്ടോ. അതിന് നമ്മുടെ പച്ച നേന്ത്രപ്പഴമാണ് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതിന് വേണ്ടി എന്താണ് എടുത്തിരിക്കുന്നത്, ചേനയാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരുപാട് തോലി കളയുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ശരിക്കും നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കാളൻ ഉണ്ടാകാത്തവരാണ് വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പച്ചനേന്ത്രപ്പഴമായ കാരണം നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാവാറ കയ്യിലൊക്കെ ആവും. നമുക്ക് പെട്ടെന്ന് മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകണമെന്ന് വെച്ചാൽ കയ്യിൽ കറിയും പോവും, അതേപോലെ തന്നെ അതൊന്ന് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഞാനിവിടെ കുക്കറിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുക്കർ ആവശ്യമില്ല, എന്നാലും പെട്ടെന്ന് ആവണം വെച്ചാലും കുക്കറിലിട്ട് ഓർക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകരുത്. അപ്പോൾ അത്യാവശ്യം വെള്ളം കൂടുമെന്ന് തോന്നുകയാണ് വെച്ചാൽ നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ കുക്കറിലായതുകൊണ്ട് പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്താണ്. അപ്പോൾ ഒരു അരമുടി തേങ്ങയും ഒരു 1/2 സ്പൂൺ ജീരകവും ഒരു 3 പച്ചമുളകും കൂടിയാണ് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കാളന് നമ്മൾ അത്യാവശ്യം ഒരു 1/4 ഭാഗം നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു മൺചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമ്മുടെ അരച്ച ആ കൂട്ടും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് നമ്മുടെ തേങ്ങയിലും എല്ലാം കൂടെ കറക്റ്റായിട്ട് നമുക്ക് ആ മസാലയൊക്കെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളൊക്കെ നന്നായിട്ട് ഒന്ന് പിടിക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തൈരാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്താൽ ചിലപ്പോൾ കട്ട പിടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്ന് മിക്സിയിൽ അടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ട് വെച്ചാൽ ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം മൺചട്ടിയെ കാരണം നല്ല ചൂടുണ്ടാവും. അപ്പോൾ താളിക്കാനായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയാണ്. അപ്പോൾ അതും കൂടി അതിലോട്ടൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഞാൻ തലേദിവസം ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ബാക്കി കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അടുത്തായിട്ട് ഞാനിവിടെ അവിയല ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ നേരത്തെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അവിയലിന് വേണ്ട സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ മെയിനായിട്ട് കുമ്പളങ്ങ, കാരറ്റ്, അതുപോലെ ബീൻസ്, ഉരുളക്കിഴങ്ങ്, വാഴയ്ക്ക, പിന്നെ നമുക്കിതിലോട്ട് എന്താണ് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പയർ, കൊത്തവര, മുരിങ്ങക്കായൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവോയ്ഡ് ചെയ്യേണ്ടത് നമുക്കിതുപോലെ മത്തൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലോട്ട് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ബാക്കി വെജിറ്റബിൾസൊക്കെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം എല്ലാം ഒന്ന് നീളത്തിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാ വെജിറ്റബിൾസും നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തന്നെ അത്യാവശ്യം ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് വേവിക്കേണ്ടത്. അപ്പോൾ ചിലവരൊക്കെ നല്ല കറക്റ്റായിട്ട് വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനൊരല്പം ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി നമുക്ക് കളറിന് വേണ്ടി മാത്രമല്ല, മഞ്ഞൾപ്പൊടി നമുക്കൊരു ആൻറ്റിസെപ്റ്റിക് പോലുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉള്ള വെച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടാനാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ട് ഞാൻ എല്ലാത്തിനും കുറച്ച് കുറച്ച് ഇടാനാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടിനും ഇതുപോലെ ജീരകവും പച്ചമുളകുമാണ് തേങ്ങയ്ക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഞാൻ അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കറിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടും കൂടി അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ സദ്യയൊക്കെ ഉണ്ടാക്കുകയാണ് വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരുമിച്ച് തേങ്ങ എടുത്തിട്ട് അതിലോട്ട് ജീരവും പച്ചമുളകും ഇട്ട് ഒന്ന് അരച്ച് വെച്ച് വെച്ചാൽ അപ്പോൾ നമുക്ക് വെറുതെ വെറുതെ നമുക്ക് മിക്സി എടുത്തിട്ട് അരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയൊക്കെ വേഗം റെഡിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലോട്ട് ഞങ്ങൾക്ക് തൈരാണ്. അതുപോലെ തന്നെ ഞാൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം മാത്രമേ നമുക്ക് തൈര് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം തൈരും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്താ വെച്ചാൽ നമ്മൾ തൈര് ഒരുപാട് തിളയ്ക്കുന്ന സമയത്ത് അതിനൊരു ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു പച്ച തൈരിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് കറക്റ്റ് നമുക്ക് അവിയൽ നമുക്കൊരു ട്രഡീഷണൽ ടേസ്റ്റൊക്കെ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നീ താളിച്ചും കൂടെ ഒഴിക്കണം. അപ്പോൾ അതിനോട് ഞാൻ വെളിച്ചെണ്ണ അല്പം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ ഇതിൽ വേണമെന്ന് വെച്ചാൽ അല്പം പരിപ്പും ഉഴുന്നൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അവിയൽ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ് അവിയൽ. അപ്പോൾ വളരെ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ചേനയും കടലപ്പരിപ്പും കൂടിയുള്ള എരിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഇതിന് എന്താണ് കൂട്ടുകറി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചേനേൻ്റെ കൂടെ കടലയൊക്കെ ആഡ് ചെയ്തിട്ട് കൂട്ടുകറി വെക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും അത്യാവശ്യം വേവുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുക്കറിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ ആവണല്ലേ. അപ്പോൾ കഴിയുന്നതും നമ്മൾ കുക്കറിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ടൈമൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേവിക്കുമ്പോൾ എപ്പോഴും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് കഴുകുമ്പോഴാണെങ്കിലും വേവിക്കുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും ഇടണം. കാരണം കളറിന് വേണ്ടി മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ട് വിസിലിന് വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഇതാ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മേലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് തിള വന്നതിന് ശേഷം ഇട്ട് കൊടുത്താലും മതിയാവും.
അപ്പം ഞാൻ ഇതിലോട്ട് അത്യാവശ്യം കുറച്ച് വെള്ളമൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുക്കറിൽ ബാക്കി വരുന്ന വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിലൊന്ന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പം ഞാൻ ഇവിടെ ഗ്യാസ് ഒന്ന് കത്തിച്ച് വിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ തേങ്ങ കൂട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് വരണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം ഇതിലൊന്ന് ഉടഞ്ഞ് അപ്പോൾ കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്കിതിൽ ഉപ്പൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഞാൻ ബെല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്കിനനുസരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാനുള്ള ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തേങ്ങ കുറച്ച് വറുത്ത് വെക്കുകയാണ് വെച്ചാൽ നമുക്കിതുപോലത്തെ കറികളിലൊക്കെ മേലിട്ട് കൊടുക്കുകയാണ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം ഒരു ഗോൾഡൻ കളറാവണം. ഒരു അല്പം ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി, വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളറായാൽ മാത്രം മതിയാവും. പിന്നെ നമുക്കൊരു ചീനിച്ചട്ടിയിൽ നമുക്ക് അല്പം വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേലോട്ട് നമുക്ക് തേങ്ങ നമ്മൾ വഴക്കി വെച്ചിരിക്കുന്ന അതും കൂടെ അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടെ എല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് റെഡിയാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സ്വീറ്റ്നെസ് ഉള്ള കറിയാണ്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ബീട്രൂട്ട് ഇതുപോലെ ചീകി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണോ ഇഷ്ടം അപ്പോൾ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചീകി കൊടുത്തതാണ്. അപ്പോൾ ഒരല്പം മാത്രമേ വെള്ളം ചേർത്താൽ മതി, കാരണം ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് വേകാനായിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ജീരകവും പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ള തേങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തേങ്ങയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ആവശ്യമില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കറിക്ക് ഒരു ബീട്രൂട്ടിൽ നമ്മുടെ തേങ്ങേൻ്റെ ഇതൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് തൈരൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തൈരൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്നാണ് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിലുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടാണെങ്കിലും നല്ല സ്വീറ്റ്നെസ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. അപ്പോൾ നമുക്ക് കുമ്പളങ്ങയും ഇതുപോലെ തന്നെ വെള്ളപ്പയർ അല്ലെങ്കിൽ വൻ പയർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ആ കുക്കറിലൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2-ാം പാലും 1-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതാ ഞാനിവിടെ കുമ്പളങ്ങ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങയിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് 2-ാം പാലിൽ തന്നെയാണ് നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കറിയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2-ാം പാലും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ ഉപ്പും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകാണ്. അപ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം മുകളിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ എരിവിനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ് വെച്ചാൽ ഒന്ന് പച്ചമുളകൊന്ന് അരച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലോട്ട് അല്പം കുരുമുളകൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളപ്പയർ അത്യാവശ്യം വെന്ത് വന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം കുമ്പളങ്ങ ഒരുവിധം അതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളപ്പയറിപ്പോൾ വേഗണ കുറച്ച് കമ്മിയാണെന്ന് തോന്നുകയാണ് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി നമ്മുടെ തേങ്ങാപ്പാലിൽ നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ.
അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലോട്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഓല എന്നോട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി വിഭവങ്ങളെല്ലാം അതുപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ പയറും പിരിവിന് അത്യാവശ്യം എല്ലാവർക്കും അറിയണത് കൊണ്ട് തന്നെ ഞാൻ അത് കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സദ്യക്കുള്ള അത്യാവശ്യം കറികളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില കറികളൊക്കെ ഞാൻ എന്താണ് പച്ചടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഗോതമ്പ് പായസവും അടപ്പായസവും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, ബൈ.